2009 വരെ കൈവശം വെച്ച് നികുതി അടച്ചു വരുന്ന 29 പേരുടെ ഭൂമി ഏതോ ഒരു ഉദ്യോഗസ്ഥന്റെ കയ്യബദ്ധത്താൽ മിച്ചഭൂമിയായി. റിപ്പോർട്ട് നൽകി നീണ്ട 14 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ ഭൂമി നികുതി അടച്ചവർക്ക് തന്നെ തിരിച്ചു നൽകാൻ ഉത്തരവായി. ഉത്തരവിന്റെ കോപ്പി കോയിപ്രയിൽ ഗ്രാമസഭയിൽ ടി ഐ മധുസൂദനൻ എം എൽ എ ഭൂവുടമകൾക്ക് കൈമാറി. എരമംകുറ്റൂർ പഞ്ചായത്തിലെ കോയിപ്ര ഭാഗത്ത് 2009 വരെ കൈവശം വെച്ച് നികുതി അടച്ചു വരുന്ന 29 പേരുടെ ഭൂമി ഏതോ ഒരു ഉദ്യോഗസ്ഥന്റെ കയ്യബദ്ധത്തിൽ മിച്ചഭൂമിയായി റിപ്പോർട്ട് നൽകി. 155/1E 173 സർവേ നമ്പറിൽപ്പെട്ട ഭൂമിയാണ് മിച്ചഭൂമിയായി കണക്കാക്കപ്പെട്ടത്. താലൂക്ക് ലാൻഡ് ബോർഡിന്റെ മുൻപിൽ വിഷയം ശക്തമായി എംഎൽഎയും രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉയർത്തി. താലൂക്ക് ലാൻഡ് ബോർഡ് 29 പേരുടെ അപേക്ഷ പരിഗണിച്ച് സംസ്ഥാന ലാൻഡ് ബോർഡിന്റെ അംഗീകാരത്തിന് അയച്ചു. ഇതിൽ 27 പേരുടെ അപേക്ഷ സംസ്ഥാന ലാൻഡ് ബോർഡ് അംഗീകരിച്ച് ഉത്തരവായി. തുടർന്ന് നീണ്ട 14 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ ഭൂമി നികുതി അടച്ചവർക്ക് തന്നെ നൽകാൻ സർക്കാർ ഉത്തരവാകുകയും ചെയ്തു. ഉത്തരവിന്റെ കോപ്പി കോയിപ്രയിൽ നടന്ന ഗ്രാമസഭയിൽ ടി ഐ മധുസൂദനൻ എം എൽ എ ഭൂ ഉടമകൾക്ക് കൈമാറി. ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 1957 അധികാരത്തിൽ വന്നിട്ടുള്ള ഗവൺമെന്റാണ് കൃഷിഭൂമി കൃഷിക്കാരന് കൊടുക്കുന്നതിന് കൈവശക്കാർ അവരുടെ കയ്യിലുള്ള ഭൂമിയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടതില്ല എന്ന കുടിയേറ്റ നിയമമൊക്കെ മാറ്റിവെച്ചുകൊണ്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ്, എം രാധാകൃഷ്ണൻ മാസ്റ്റർ, ടി കെ രാജൻ, പഞ്ചായത്ത് മെമ്പർമാർ, കെ സി രാജൻ, വില്ലേജ് ഓഫീസർ സന്തോഷ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.